ಬೇಕಿ ಕೋಲ್ಚೋ ನಿಮ್ಮ ಬರೀ ನಿಮ್ಮ ಯಾಮಿ ಜರ್ಜಿ ಪಡದ್ರಿಕೆ ನುಕ್ಕುಮ ಮುಡಿ ಕಂಡಿಹಿಡಿಕಿನಲ್ಲೇ ಇದ ಕೈಗೆ ಇಡ್ರಿ.
ജാതിക്കാരനായിരുന്നെങ്കിലും ഞാൻ സഹിക്കുമായി. ഇന്നത്തെ കാലത്ത് ജാതി മതമൊന്നും നോക്കാനില്ലല്ലോ. ഞങ്ങളുടെ തോമാച്ചൻ തന്നെ കാണിച്ചേക്കണത് എന്താണ്? അതെന്റെ കുടുംബത്തിൽ നടപ്പില്ല, പണത്തിലെ കുറവുള്ളൂ. ഇത് കുടിച്ചേ പിള്ളേച്ച, എനിക്ക് വേണ്ട. അന്നദാനത്തോട് വെറുപ്പ് കാണിക്കരുത് കേട്ടോ. എനിക്ക് നല്ല മെച്ചില്ല. എന്നാ എനിക്ക് വെറുപ്പ് കാണിക്കാനൊക്കെ വയറ്റിക്കിടന്നൊരു കത്തല് കേട്ടാ, കാലത്തെ രണ്ടു കുപ്പി കള്ളയെ കുടിച്ചോളൂ. ദിവസവും ദിവസം അന്നേ കുളിക്കാനും മുണ്ടും ബ്ലൗസും മാറ്റാൻ ഞങ്ങളെ പണക്കാരൊന്നും അല്ല. കേട്ടാ ചേട്ടത്തി, ദിവസവും കുളിക്കണവരെ പണക്കാരാണ്, മനസ്സിലായ? എന്താണ് അമ്മ ഇത്? അവള് നിനക്ക് നടക്കണത് കൂടി അമ്മയ്ക്ക് പിടിക്കണല്ലേ. ഓ, അവളൊരു തമ്പുരാട്ടി. പെണ്ണു ഞാൻ അന്നേ കുളിക്കാൻ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയാണ്. ഞാൻ ഒരു ദിവസം കുളിക്കുന്നുണ്ടാ, മുണ്ട് മാറുന്നുണ്ടാ, എന്നിട്ടും എനിക്ക് നടക്കുന്നത്. തോന്നുമ്പോ തോന്നുമ്പോ തല്ലിയടിക്കൊരു മുണ്ട് എത്ര ദിവസത്തേക്കുണ്ട്? കേട്ടാ ചേട്ടത്തി, നിവർത്തി ഉണ്ടെങ്കിൽ മുണ്ടാക്കരുത്. അല്ല, മനുഷ്യൻ എന്താണ് കുളിക്കുന്നത്? കുളിക്കി ചത്തുവോ? എന്റെ കാര്യം എന്താണെന്ന് നീ കണ്ട? കണ്ടേ കുപ്പി. മനുഷ്യനായ തീറ്റും കൂടി മാത്രം മതി. കുശാല അല്ല, ഇതാണ് ആധാരം. വാ വാ വാ, ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ഈ കഥഗതിയിൽ പരമേശ്വരൻ പിള്ള അദ്ദേഹത്തെ ദർശിക്കണമെന്ന് ശ്രദ്ധേയൻ മാപ്പിള പ്രവചിച്ചു. എടോ, നമുക്കൊരു ചെറുക്കന വേണം. എല്ലാം അതിൽ പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിലഷിച്ചത് പ്രവചിക്കുക. ഗോപാലുള്ള 25 വയസ്സ് ഉത്രാട നക്ഷത്രം 50,000 രൂപയുടെ സ്വത്ത്. വധുവിന് പറയത്തക്ക സമ്പത്ത് ആവശ്യമില്ല. അതെന്താണ് ആശാൻ? പാദരഹിതനാണ്. പാദരഹിതനാണ്? പാദം കാൽ, അതിന്റെ രഹിതൻ. ഓഹോ, കാലില്ലാത്തവരാണോ? അവരെടുത്തുകൊണ്ട് നടക്കാനായിരിക്കും പെണ്ണ് കിട്ടുന്നത്. മധുസൂദൻ എന്നായി 23 വയസ്സ് ഉത്ര. ഈ മധുസൂദൻ എന്നായിരുന്നു പറയുന്നത് നമ്മുടെ മാളികക്കല്ലേ മധുസൂദൻ എന്നായിരുന്നേ? അതെ. അയാൾക്ക് 45 വയസ്സ് കഴിഞ്ഞല്ലോ പിന്നെ താൻ 21 എഴുതി വെച്ചിരിക്കുന്നത്. അതിന് രേഖപ്പെടുത്തിയപ്പോൾ ആഹാ, അന്നോ അവർ ഇന്നോ അന്വേഷിച്ചിട്ടും വേറെ പെണ്ണ് കിട്ടിയില്ല. ഈ പെണ്ണ് കൊള്ളാമല്ലോ, ഇഷ്ടം പോലെ സ്വത്തുമുണ്ട്. എന്നിട്ട് അതിന്റെ ചെറുക്കന് പറയത്തക്ക സമ്പത്ത് ആവശ്യമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം ബഥിരയാണ്. സംസാരവും നാശവും. വളരെ ഉപകാരം. ഇന്നത്തെ ചില പെണ്ണുങ്ങളെ പോലെ ഒന്ന് ചോദിച്ചാൽ 10 ഉത്തരം പറയല്ലോ. എന്തിനും ചെറുക്കന് പരമാനന്ദം. ആലോചിക്കുന്നോ? അറിയാനോ? അയ്യോ വേണ്ട, ആദ്യം അമ്മണിയുടെ കാര്യം നടക്കട്ടെ. അത് ഇനി നീട്ടി കൊണ്ടുപോകുന്ന ഒരു അപകടമാണ്. വേണ്ട വേണ്ട, പണം കരസ്ഥമായിട്ടില്ല. പണമൊന്നും വേണ്ട, എന്റെ ഒരു രോഗിയോട് വിരോധമില്ല. വിരോധമില്ല. ലക്ഷ്മി ചോദ്യമേടിക്കുന്ന കാര്യം മാപ്പിളയെ എത്തി. പിന്നെ മറ്റേ കാര്യം അല്ല, ഇല്ലേ ഇരിക്കുന്ന ആളിനെ കണ്ട ത്തം. ഏതാ നമ്മുടെ പുള്ളയ്ക്കിന്റെ പങ്ങ്? ഞാൻ ആദ്യ കേട്ടാ ഞാൻ വിചാരിച്ചു നിങ്ങൾ നേരത്തെ വലിയക്കാരാണോ? അതെന്താ പിന്നെ പുള്ളാക്കിന് ഈ വാരിയും കോരിയും കൊടുക്കണത്? ആരൊരു ഭയങ്കരാണല്ല എന്റെ പൊന്നു കർത്താവേ. ഞാനിതൊന്ന് കൂടിയിട്ട് പറഞ്ഞതല്ല കേട്ടാ. വിളിക്കണ പുള്ളേറ്റാ, പുള്ളേറ്റോ ചേട്ടൻ ഇവിടെ ഇല്ല, കടയിൽ പോയിരിക്കുക. ബാച്ചുള്ളയുടെ പെങ്ങളാണല്ലേ? ബാച്ചുള്ള ഒന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞെന്ന് പറയാം കേട്ടോ. Thank you.
ശ്രദ്ധിച്ചല്ലോടാ വൈദ്യവേദന എടുത്ത് മരിക്കാൻ പോകുന്നു. പുറത്തിറങ്ങാന്ന് വെച്ച് വന്നതാണ്. അന്നാരം കൊണ്ട് ഒരു രൂപം കിടക്കുന്നു. ഞാൻ കരുതിയ ഇവരാണെന്ന്. അങ്ങനെ വരട്ടെ, ഇവ പറഞ്ഞിട്ട് വന്നതാ. ഉമ്മക്കെ പൊന്നു വരാതിരിക്കാൻ കണ്ടുപിടിച്ച പണിയാ. എന്റെ കൊത്തറ നീ കൊല്ലിക്കാനല്ല എന്റെ മോനെ. എന്നാലും നീ മോശക്കാരി അല്ലല്ല. അപ്പോഴേ പരമുവിന്റെ അച്ഛനാളാണ്. ഇനി ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കാൻ ഒക്കുകയല്ല. നമുക്ക് ധാരാളം വന്നിട്ട് കൊണ്ടുവന്നാ മതി. അല്ലെങ്കിൽ എന്റെ കൊച്ചിനെ പോയി പാടുന്നതായിട്ട് കൊന്നാളി. അമ്മേ അമ്മേ, ദൈവത്തിൽ നിൽക്കാത്തത് പറയില്ലമ്മേ. ആരും പറഞ്ഞിട്ടല്ല ഞാനിവിടെ വന്നത്. ആര് പറഞ്ഞാലും വേണ്ടില്ല. ഇനി ഇവിടെ നിർത്താൻ ഒക്കുകയല്ല. മോനടി കൊണ്ടിരിക്കണം. ഇപ്പൊ കണക്ക് പറയാനായിട്ട് പാ ചേട്ടാ. അപ്പോഴേ നേരം വെളുക്കട്ടെ, കൊണ്ടുപോകാം. ഇളകിപ്പോയല്ല, എങ്ങനാണെന്ന് ഉറപ്പിക്കണത്. അമ്മേ അമ്മേ, എന്റെ ചേച്ചി വരുന്നു. ചേച്ചി ചേച്ചി, ഞാൻ ഉച്ച പോയ. ഇരിക്ക് കിട്ടും ചേട്ടാ. ഇരിക്കണ്ട, എടി മുറുക്കാണിങ്ങാട്. മുറുക്കണ്ട. എന്താണ് ഒരു ഇടക്കേട് പോലെ? ഇടക്കേട് ഉണ്ടാക്കിയത് നിങ്ങളാ ഞങ്ങളാ? ഞങ്ങൾ എന്ത് ചെയ്ത്? പരമോനി 200 രൂപയും രണ്ടു പവന്റെ പൊന്നും അരക്കും കാലും തരാൻ സമ്മതിച്ചു മടത്തം കുടിക്കാരി. അതിപ്പോ പറയാം. 300 രൂപയും കമ്മലും തരാൻ സമ്മതിച്ചു ഇക്കണ്ടം ചേട്ടൻ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ കല്യാണം നടത്താന്ന് വെച്ച് എന്ത് കൊടുക്കാണ്? വാക്ക് വിത്യാസം നിങ്ങൾ ചെയ്യണമെന്ന് കരുതിയാണ്? ഇപ്പൊ എന്ത് വാക്ക് വ്യത്യാസം? കല്യൂൽ എന്ത് തരാമെന്നാണ് നിങ്ങളുടെ അരാൾ? അത് കിട്ടി ചേട്ടൻ അറിയാല്ല. അറിയാം. എന്നിട്ട് നിങ്ങൾ വന്നാ തന്ന്. എന്ത് തന്നു? 50 രൂപ. അപ്പൊ അരപ്പവന്റെ പൊന്ന. 50 രൂപേ അല്ലെങ്കിൽ അരപ്പവന്റെ പൊന്നാന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അരപ്പവന്റെ പൊന്നും 50 രൂപയും തരാമെന്നാണ് സമ്മതിച്ചിട്ടുള്ളത്. അത് നുണയാണ്. വ്യവസ്ഥകാരെ പറയരുത്. അത് ഞങ്ങൾ ചിരിച്ചിട്ട്. എന്നാ മകൾ ഇവിടെ നിൽക്കാണ്. ഇത്രയും നിന്നില്ലേ, ഇനിയും നിൽക്കും. നിങ്ങൊന്നും ഉണ്ടാണ്ടിരുന്നേ. കോടി അപ്പുറത്ത് ഇല്ല ഒഴികെ ഉള്ളൂടി എനിക്ക്. എന്റെ മോള് ധൈര്യപ്പെട്ട് നിൽക്ക്, ധൈര്യപ്പെട്ട് നിൽക്ക്. അവനല്ല അവന്റെ അപ്പുറത്തുള്ളത്. പൊന്നി കുളിപ്പിച്ച് വെച്ചിരിക്കാണ് തന്നെ മോന് കൊടുക്കാൻ പെങ്കിടാങ്ങളെ. എന്നാ ഞാനൊന്ന് പരീക്ഷിക്കുന്നു. പരീക്ഷയിൽ പരീക്ഷയിൽ ചുമ്മാ തെറിക്കുന്ന മൂക്കാളെ അതങ്ങ് വേണ്ടെന്ന് വെക്കും. വേണ്ടെന്ന് വെക്കും. ആ വെക്കും. എന്നാ നമുക്ക് കാണാം. കാണാം. അമ്മാവൻ ഞാൻ ഒന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കണ്ട. തട്ടിക്കുന്നില്ല. നമ്മുടെ കിണർ എന്ത് പോയിക്കോട്ടെ. അമ്മാവൻ അര ഫോൺ കൂടെ വേണ്ടു. ഞാൻ പറഞ്ഞു എവിടാന്ന്? ഒരു വീടിക്ക് രണ്ടു കിടക്കണം. നീ എവിടെ നിന്നാ വന്നത്? എവിടെന്നെങ്കിലും എന്ത് പാടുപെട്ടെങ്കിലും അരപ്പവൻ അല്ലെങ്കിൽ എന്റെ വില ഞാൻ കൊണ്ടുവരാം. അതും കാത്തിരുന്നാലേ ഞങ്ങളുടെ ചെറുക്കന മുക്കി പല്ല് വരാം. ഇപ്പൊ കാര് പിടിച്ചാ പോരാ. അച്ഛാ അച്ഛാ, നിന്റെ അച്ഛൻ അതാ വിളിച്ചു. ഏട്ടനിത ഭൂമിയാണ്. ജോലി കിട്ടുന്നത് വിശ്വാസമില്ല. ഈ നാട്ടിൽ നിന്ന് കൂലി വില ചെയ്യാൻ ദുരഭിമാനം അനുവദിക്കുന്നില്ല. എന്ത് ചെയ്തും നിന്റെ ജീവിതം തിരിച്ചെടുക്കാനുള്ള പണം കൊണ്ട് ഞാൻ വരും. എന്താ മോനെ? അല്ല, ഈ കിട്ടുക നിനക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. നമ്മളെ കുടിച്ചറിഞ്ഞിട്ടത് ഞാൻ നോക്കട്ടെ. നിനക്ക് വേറൊരു പെണ്ണെ കിട്ടുവാന്ന്. അവന്റെ അതിന് ഒന്നും കേറില്ല. അവനെ അവള് മയക്കിട്ടൊക്കെയാണ്. നീ ഒന്ന് ചുമ്മാ ഇല്ലടി. ഈ കിട്ടു വാഴപ്പള്ളിക്കോന്തിന്റെ മകനാണെങ്കിൽ ഇവന്റെ കല്യാണം ഈ മാസത്തിൽ നടത്തും. അപ്പ ഒരു സദ്യ കൂടി ഉണ്ണ. അച്ഛോ, 2 മാസം കഴിഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞയക്കണം. എന്നിട്ട് വേറൊന്ന്, 1 കൊല്ലത്ത് 4 കല്യാണം. വിശാല മര്യാദ കിട്ടിയിട്ടുണ്ടല്ല. മറ്റേ കാര്യം കൊടുത്തു കൊടുക്കി. നീ എന്താണെന്നും ഉണ്ടാക്ക. ഞാനെന്തും ഉണ്ടാക്ക. അവര് കാശി തരാത്തതിന് എന്റെ കല്ലുവന്റെ പിടിച്ചു. എന്ത് വിളിക്കുന്ന? കാശില്ലെങ്കി അത് പറയട്ടെന്ന്. നമ്മളെ കളിയാക്കണ. അച്ഛനും അവരോട് വല്ലതും കാര്യം പറഞ്ഞു കാണും. പറഞ്ഞു നന്നായി പോയി. ഇനി അവളോട് വരണ്ട. വരണമെന്ന് പറഞ്ഞ അമ്മ എനിക്ക് വേറെ കല്യാണമൊന്നും പറഞ്ഞത് എന്നെ കൊന്നാലും ഇനി വേറെ കല്യാണം കഴിക്കൂല. എന്നാ നീ പൊഴുക്കാവണ്ടടുത്ത്? പിന്നെ ഈ കുടുംബത്തെ എന്റെ ബോധാരൊന്നുമില്ല. അവരെ ഏഴ് അയലോക്കത്ത് നിന്നെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാളിയാൻ പറ്റി നടത്തണം. ഞാൻ കോളൊന്നും പറഞ്ഞില്ല അച്ഛാ. എന്തിനാണ് ഈ കല്യാണം കഴിപ്പിച്ചത്? ഇത് കേട്ട ഞാൻ പറയുന്നത് ആര് കേൾക്കാപ്പളയാണ്. ചേട്ടൻ ഇവിടെ ഇല്ലെന്ന് അറിയാം. കുഞ്ഞിനെ കണ്ടത് നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അല്ല, ഇനി സമാധാനമായിട്ട് ജീവിക്കാവല്ലോ. ചേട്ടന്റെ വിളക്കും കുടുംബത്തിന്റെ വഴക്കും തീർന്നല്ല. നേരെ കാര്യം പറഞ്ഞ പെരുമാപ്പിളെ,
അല്ല ഈ കണ്ടും കേട്ടിരിക്കുമ്പോഴാണ് പിരിമുറുകണത് പിരി അത് കൊറേ കാലം കാണാതിരിക്കുമ്പോഴേ അതങ്ങ് താനെ അങ്ങ് അഴിയെന്ന് എനിക്ക് വേറെ ജോലിയുണ്ട് അല്ല അരപ്പവനും കൂടി കൊടുക്കണമെന്നും പറഞ്ഞും കൊണ്ട് പെങ്ങള് പെണ്ണിനെ ചെറുക്കൻ വീട്ടുകാരും കൊണ്ട് വിട്ടിരിക്കാന്ന് നമ്മുടെ ആളിന്റെ ആ റാത്തി കുഞ്ഞിഞ്ഞ ആരുടെ ആളാണ് ആ രൂപായും കൊണ്ടുവരാന്നും പറഞ്ഞ് നാട് വിട്ടിരിക്കാം നാട് വിട്ടോ കുഞ്ഞിനോട് പറഞ്ഞില്ല എന്റെ കർത്താവ് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ഒരു വാക്ക് പറയാതെ പോകുമായിരുന്ന എല്ലാം പണമാണെന്ന് ഒരു നല്ല കാര്യത്തിന് പോയതല്ലോ പറയാൻ സൗകര്യം കിട്ടിക്കാണില്ല എങ്ങനെ പണം ഉണ്ടാക്കി ആർക്ക് വേഗം വരും വരണം എവിടെ നിന്നാണ് ഉണ്ടാക്കാനാണ് തക്കാൻ പോണം അതിനെ തനിക്ക് വിഷമൊന്നുമില്ലല്ലോ അല്ലേ ഇത് ആക്കണം പിന്നെ എന്നോട് വണങ്ങണ്ട അവനെങ്ങാത്ത അവിടെ ഇരുന്നോ ഇപ്പൊ വരും ജോലിയോ പോയി മണ്ണിൽ നോക്കടാ കുറെ പഠിത്തക്കാർ വന്നിരിക്കുന്നു വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയല്ലേ വാഴാൻ കൊടിക്കുന്നതെന്തിന്നു പൂവേ വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയല്ലേ ചേരിൽ പിറന്നു നീ എന്തിന്നു ചേരിൽ പിറന്നു താണുമുങ്ങുന്ന നീരിൽ വളർന്നു എന്തിന്നു നീയും വിടർന്നു എന്തിന്നു നീയും വിടർന്നു വീണു വിങ്ങുന്നതിന്നോ പുലർന്നു വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയല്ലേ ദൂരത്ത് മേവൂ നിലാവി ിലാവി നിന്റെ രാഗത്തിനാൽ എന്തു നേടി തീരാത്ത വേദനയല്ലേ തീരാത്ത വേദനയല്ലേ ഒന്നു ചേരാത്ത ജീവിതമല്ലേ വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയല്ലേ ജാതി പ്രേമത്തിലും വന്നു ജാതി ദിവ്യലോകത്തിനെടി നീതി ആരാജ മഹാരാജ വീതി
ആരാധ്യ മഹാരാജ വീഥി ചെന്നു ചേരാൻ തുനിഞ്ഞതിനാലേ വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയല്ലേ വാഴാൻ കൊതിക്കുന്നതെന്തിന്നു പൂവേ വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയല്ലേ.